ആ നാഴികക്കല്ല്. പ്രധാനമന്ത്രി മനസ്സ് തുറക്കുകയാണ്. വീണ്ടും സാധാരണക്കാർക്ക് പത്മ പുരസ്കാരത്തോടുള്ള ബഹുമാനവും വിശ്വാസവും വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത് എന്ന റേഡിയോ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് പത്മ പുരസ്കാരങ്ങളെക്കുറിച്ച് പൊതുധാരണയിൽ മാറ്റം വന്നതായി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടത്. പുരസ്കാര ജേതാക്കളെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. എല്ലാ വർഷത്തെയും പോലെ കഴിഞ്ഞ ദിവസം വൈകിട്ട് പത്മ പുരസ്കാരങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പുരസ്കാരത്തിന് അർഹരായവരെക്കുറിച്ച് വായിച്ചു മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അവരുടെ സംഭാവനകളെക്കുറിച്ച് നിങ്ങളുടെ കുടുംബവുമായി ചർച്ച ചെയ്യൂ. 46,000 അപേക്ഷകളാണ് 2020 പത്മ പുരസ്കാരത്തിനായി ലഭിച്ചത്. 2014 അപേക്ഷിച്ച് നോക്കുമ്പോൾ 20 ഇരട്ടി വർധനമാണ് അപേക്ഷകരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപേക്ഷകരുടെ എണ്ണത്തിലുണ്ടായ വർധനവ് പത്മ പുരസ്കാരങ്ങളിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള വിശ്വാസമാണ് കാണിക്കുന്നത്. ഇന്ന് പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും ഓൺലൈൻ മുഖാന്തിരമാണ്. ആദ്യകാലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ചുപേർ ചേർന്നാണ് തെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് ജനങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. ഒരു പുതിയ വിശ്വാസവും ബഹുമാനവും രാജ്യത്തെ പത്മ പുരസ്കാരത്തോട് ഉണ്ടായിരിക്കുന്നു. പരിമിതമായ സാഹചര്യങ്ങളിലും കഠിനാധ്വാനത്തിലൂടെയും ഇന്നത്തെ നിലയിലെത്തിയവരാണ് ഓരോ പുരസ്കാര ജേതാവുമെന്നാണ് പ്രധാനമന്ത്രിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ തവണ പത്മ പുരസ്കാരത്തിന് അർഹമായ വൃക്ഷമാത എന്നറിയപ്പെടുന്ന സാലുമരദ തിമ്മക്കയെയും നരേന്ദ്രമോദി ഓർത്തു. പത്മ പുരസ്കാരം നേടിയവരെ അഭിനന്ദിച്ചതിനൊപ്പം ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച അസമിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6,000 പേർ പങ്കെടുത്ത ഗെയിംസിൽ 80 റെക്കോർഡുകളാണ് തകർക്കപ്പെട്ടത്. ഇതിൽ 56 തകർത്തത് പെൺകുട്ടികളാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഗഗൻയാൻ മിഷൻ പുതിയ ഇന്ത്യയുടെ നാഴികക്കല്ലായിരിക്കുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ ചരിത്രപരമായ മുന്നേറ്റമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളെയും അദ്ദേഹം പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 2,000 കുട്ടികൾ പങ്കെടുത്ത പരീക്ഷാ പേ ചർച്ചയിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചത് പ്രധാനമന്ത്രി സ്മരിച്ചു. എന്ത് വെല്ലുവിളികളെയും നേരിടാൻ കഴിവുള്ളവരാണ് നമ്മുടെ ചെറുപ്പക്കാർ എന്നാണ് യുവതലമുറയെക്കുറിച്ച് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത്. പരീക്ഷാ പേയിൽ തുടങ്ങി പുതിയ പ്രതീക്ഷകളിലൂടെ കടന്ന് ഗഗൻയാനിലൂടെ വലിയൊരു സഞ്ചാരം തന്നെയാണ് പ്രധാനമന്ത്രി പോയ ദിവസത്തിൽ നടത്തിയത്. മൻ കി ബാത്തിലൂടെ രാജ്യത്തിൻ്റെ ഓരോ നേട്ടങ്ങളെയും എണ്ണി എണ്ണി പറയുകയായിരുന്നു പ്രധാനമന്ത്രി.